ബുദ്ധമത സംഹിതകൾ സമ്പൂർണമായി സംരക്ഷിച്ചിരിക്കുന്ന ഒരിടമുണ്ട് കൊറിയയിൽ. ത്രിപിടക കൊറിയാന എന്നാണ് അതിനെ വിളിക്കുന്നത്. മരപ്പലകകളിൽ കൊത്തി വെച്ചിരിക്കുകയാണ് അതിലെ അക്ഷരങ്ങൾ. അക്ഷരങ്ങൾ പ്രതലത്തിൽ നിന്ന് താഴോട്ട് കുഴിഞ്ഞല്ല, പ്രതലത്തിൽ നിന്ന് ഉയർന്നാണ്. എന്ന് വെച്ചാൽ അക്ഷരങ്ങൾ നിർത്തി ബാക്കിയുള്ള മരഭാഗം കൊത്തിക്കളഞ്ഞ രീതിയിൽ. മഷി തേച്ച് പേപ്പറിലേക്ക് പ്രിന്റ് എടുക്കാൻ സാധിക്കുന്ന രീതിയിൽ തയ്യാറാക്കി ഇവ ആകെ 81,258 എണ്ണമുണ്ട്. 24 സെന്റിമീറ്റർ വീതിയും 70 സെന്റിമീറ്റർ നീളവുമാണ് ഇവയ്ക്ക്. 2.5 മുതൽ 4 വരെ സെന്റിമീറ്റർ കനമുള്ള ഇവയ്ക്ക് ഓരോന്നിനും ഏതാണ്ട് 3-4 കിലോഗ്രാം ഭാരവുമുണ്ട്. ചേർത്തടുക്കി വെച്ചാൽ 60 കിലോമീറ്റർ നീളം വരുന്ന ഇവയ്ക്ക് ആകെ ഏതാണ്ട് 280 ടൺ ഭാരമാണുള്ളത്. ആകെയുള്ള 5,23,30,152 അക്ഷരങ്ങളിൽ ഒറ്റ തെറ്റ് പോലുമില്ല. ഇത്രയും പരിപൂർണമായതിനാൽ ത്രിപിടകയുടെ ജപ്പാനീസ്, ചൈനീസ്, തായ്വാനീസ് പതിപ്പുകളെല്ലാം അടിസ്ഥാനമാക്കിയിരിക്കുന്നത് കൊറിയൻ പതിപ്പിനെയാണ്. 750 വർഷങ്ങൾക്ക് മുൻപ് സൃഷ്ടിച്ച ഇവ ഇന്നും പുത്തനായിരിക്കുന്നു, യാതൊരുവിധ തേയ്മാനവും ഇല്ലാതെ. ബുദ്ധന്റെ അനുഗ്രഹം ലഭിച്ച് സൗഭാഗ്യം എത്താനായി ഇങ്ങനെ ഒരെണ്ണം ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, 1011 മുതൽ 1087 കാലത്ത്. 1232 മംഗൾ ആക്രമണത്തിൽ അവ തീ വെച്ച് നശിപ്പിക്കപ്പെട്ടു. ബുദ്ധന്റെ അനുഗ്രഹത്തിനായി പുതുതായി വീണ്ടും ത്രിപിടക നിർമ്മിക്കാൻ രാജാവ് ആവശ്യപ്പെട്ടു. 1237 തുടങ്ങിയ ജോലി 12 വർഷം കൊണ്ട് പൂർത്തിയായി. സമ്പത്തിന്റെയും അധ്വാനത്തിന്റെയും ആൾബലത്തിന്റെയും ഒരു വലിയ പ്രവർത്തനമായിരുന്നു അത്. അമേരിക്ക ചന്ദ്രനിൽ ആളവിടാനെടുത്ത പരിശ്രമത്തിനോട് പോലും ഇതിനെ ഉപമിക്കാറുണ്ട്. ഇവയുണ്ടാക്കിയിരിക്കുന്ന മരപ്പലകകൾ പൂപ്പലോ പ്രാണികളുടെ ആക്രമണമോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകമായി തയ്യാറാക്കിയതാണ്. മരക്കഷ്ണങ്ങൾ കടൽവെള്ളത്തിൽ 3 വർഷത്തോളം കുതിർത്തതിനു ശേഷം മുറിച്ച് കടൽവെള്ളത്തിൽ തിളപ്പിക്കുന്നു. അടുത്തതായി തണലത്ത് സൂക്ഷിക്കുന്ന അവയെ 3 വർഷത്തോളം കാറ്റ് കൊള്ളിക്കുന്നു. അതിനുശേഷമേ അതിൽ അക്ഷരങ്ങൾ കൊത്തി തുടങ്ങുകയുള്ളൂ. പണി തീർന്ന ശേഷം പ്രാണികൾ ആക്രമിക്കാതിരിക്കാൻ ഒരു വിഷദ്രാവകം പുരട്ടി അറ്റങ്ങൾ ലോഹം ഉപയോഗിച്ച് ഫ്രെയിം ചെയ്യുന്നു. ഓരോ പലകയിലും 23 വരികളും ഓരോ വരിയിലും 14 അക്ഷരങ്ങളുമാണ് ഉള്ളത്. രണ്ട് വശവും ചേർത്ത് ഒരു പലകയിൽ ആകെ 644 അക്ഷരങ്ങൾ. ഏതാണ്ട് 30 പേരോളമാണ് ഈ അക്ഷരങ്ങൾ കൊത്താൻ ജോലി ചെയ്തതെന്ന് കരുതുന്നു. അപ്പോൾ പോലും അവയുടെ കൃത്യതയും രീതിയും ഒരേ ഒരാൾ തന്നെ മുഴുവൻ കൊത്തിയതാണെന്ന് തോന്നിക്കുന്ന തരത്തിലാണ്. 2009 വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ ഇവയെ ഇലക്ട്രോണിക് രൂപത്തിലേക്ക് മാറ്റാനായി. ഒരു മുൻകരുതൽ എന്ന നിലയിൽ ത്രിപിടക കൊറിയാനയിലെ അക്ഷരങ്ങളെ ചെസ് പാളികളിലേക്ക് മാറ്റാനുള്ള പദ്ധതികളും നടന്നു വരുന്നു. മാറി മാറി വരുന്ന കാലാവസ്ഥയെയും ഈർപ്പത്തെയും ചൂടിനെയും അതിജീവിക്കാനായി വളരെ ശ്രദ്ധയോടെയാണ് ഇവ സൂക്ഷിച്ചിരിക്കുന്ന 4 കെട്ടിടങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. ഈർപ്പം നിറഞ്ഞ തണുത്ത കാറ്റിനെ തടയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മലയുടെ ചെരുവിലാണ് കെട്ടിടങ്ങൾ പണിതീർത്തിരിക്കുന്നത്. ധാരാളം സൂര്യപ്രകാശം കടന്നു വരാത്തക്ക രീതിയിലുള്ള ജാലകങ്ങൾ. കെട്ടിടത്തിലേക്ക് കടന്നു വരുന്ന കാറ്റ് ഉള്ളിലെല്ലായിടത്തും ഒരേ താപനില നിലനിർത്താനായി ഉണ്ടാക്കിയിരിക്കുന്ന പ്രത്യേക വെന്റിലേഷനുകൾ. മഴക്കാലത്ത് ആർദ്രത തടയാനായി ലവണവും കരിയും മണലും ഉപയോഗിച്ച് നിർമ്മിച്ച തറ എന്നിവയൊക്കെ 100 ആണ്ടുകൾ കഴിഞ്ഞിട്ടും ത്രിപിടകയെ പുത്തനായി നിലനിർത്തുന്നു. 1970 ഇവയെ പുതിയ ഒരു സ്ഥലത്തേക്ക് മാറ്റിയപ്പോൾ ഫംഗസ് ആക്രമണം ഉണ്ടാവുകയും അങ്ങനെ തന്നെ അവയുടെ പഴയ സ്ഥാനങ്ങളിലേക്ക് തിരികെ എത്തിക്കുകയും ചെയ്തു. 1962 കൊറിയയുടെ ദേശീയ നിധിയായി പ്രഖ്യാപിക്കപ്പെട്ട ത്രിപിടക കൊറിയാന ഇന്ന് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു.